നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വെള്ളാറ കോയിപ്രയിൽ മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം ജനൽച്ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്ത നിലയിൽ പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC നേതൃത്വത്തിൽ പൈനൂർ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ ചിറ്റാരിക്കാൽ കുന്നുംകൈ തുള്ളൻകല്ല് സ്വദേശി കെ അഭിജിത്തിനെയാണ് പൈനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മത്സ്യത്തൊഴിലാളി സംഗമത്തിന്റെ ഭാഗമായുള്ള വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് തീരമേഖലയിൽ സ്വീകരണം രാജ്യത്തെ സമ്പത്തും സമുദ്രസമ്പത്തും സ്വകാര്യ കുത്തകകൾക്ക് അടിയറ വയ്ക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ കൂട്ടായി ബഷീർ വിശദമായ വാർത്തകളിലേക്ക് വെള്ളോറ കോയിപ്രായിൽ മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം ജനൽച്ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്ത നിലയിലാണ് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു കോയിപ്രയിൽ മുസ്ലിം ലീഗ് ഓഫീസ് സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞു തകർത്തു കോയിപ്ര ശാഖാ മുസ്ലിം ലീഗ് ഓഫീസായ ഖൈദെ മില്ലത്ത് സ്മാരക സൌധമാണ് പുലർച്ചെ 2:30 എറിഞ്ഞു തകർത്തത് ഓഫീസിന്റെ 5 ജനൽ ഗ്ലാസുകൾ കല്ലേറിൽ തകർന്നിട്ടുണ്ട് ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ ഉണർന്ന ലൈറ്റിട്ടപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുന്നതിനുള്ള സാമൂഹ്യദ്രോഹികളുടെ ബോധപൂർവമായ ശ്രമമാണ് അക്രമത്തിന് പിന്നിലെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് കലാപം സൃഷ്ടിക്കാനുള്ള സാമൂഹ്യ ദ്രോഹികളുടെ ശ്രമങ്ങൾക്കെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ ഉത്തരവാദപ്പെട്ട പോലീസ് അധികാരികൾ തയ്യാറാകണമെന്നുമാണ് മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാനുള്ളത് സംഭവമറിഞ്ഞ് പെരിങ്ങോം പോലീസ് CIP സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ അഷ്റഫ് വൈസ് പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ മൗലവി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി മണ്ഡലം MSF ജനറൽ സെക്രട്ടറി സക്കീർ തായിട്ടേരി എന്നിവർ സ്ഥലം സന്ദർശിച്ചു നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC നേതൃത്വത്തിൽ പൈനൂർ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു കുടിശ്ശികയായ കൂലി അനുവദിക്കുക കൂലി യഥാസമയം വിതരണം ചെയ്യുക കൃത്യമായ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊരുക്കുക ഇൻകം സപ്പോർട്ട് സ്കീമിൽ നിന്നുള്ള ധനസഹായം ഓരോ മാസവും അനുവദിക്കുക ക്ഷേമനിധി പരിഷ്കരിക്കുകയും പ്രവർത്തനം സുതാര്യമാക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിന്റെ പ്രസക്തി താരതമ്യേന കുറവാണ് കാരണം അത്ര കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്ത് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി ചിന്തയുള്ള ഒരു സഹപ്രവർത്തകനായതുകൊണ്ട് ശ്രീ ഗംഗാചരൻ വിശദമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്നതിലേക്ക് കടക്കുന്നത് ഞാൻ ആദ്യമായി നിങ്ങളെ അനുമോദിക്കുക ഞങ്ങൾ രാവിലെ മണിയേറെ ഇവിടത്തെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ നാരായണ പൊതുവാളുടെ 2nd ചരമവാർഷിക ദിനാചരണത്തിൽ പങ്കെടുത്തു വരിക ഞാനും ശ്രീ AP നാരായണനും ശ്രീ DC നാരായണനും ശ്രീ KV ഭാസ്കരനും അടക്കമുള്ള ഞങ്ങളിങ്ങനെ പെരുമ്പയിലേക്ക് കടക്കുമ്പോൾ കുറേ സഹോദരിമാർ കുറേ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടു ഖാദി തൊഴിലാളികളുടെ ഈ സമരത്തിന് പങ്കെടുക്കുന്നവർ വൈകിപ്പോയവരാണ് വളരെ വേഗതയിൽ ഇതിന്റെ ജാതീയവുമായി യോജിച്ചു നിൽക്കാൻ സംഗതിച്ചു കൊണ്ടിരുന്നു പി ചന്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു MK രാജൻ AP നാരായണൻ VC നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു
പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ഖാദി തൊഴിലാളികൾ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. ചിറ്റാരിക്കാല കുന്നുംകൈ തുള്ളൻകല്ല് സ്വദേശി കെ അഭിജിത്തിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് അശ്ലീല വീഡിയോ ചാറ്റ് നടത്തുകയും അശ്ലീല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി അയച്ചു കൊടുക്കുകയും ചെയ്ത കാസർഗോഡ് കുന്നുംകൈ സ്വദേശി 24-കാരനായ കെ അഭിജിത്തിനെയാണ് പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കെ നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ ഫോൺ പരിശോധിച്ച പോലീസിന് യുവാവ് നിരവധി പെൺകുട്ടികളുമായി വീഡിയോ ചാറ്റ് നടത്തുകയും അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതായും കണ്ടെത്തി. പയ്യന്നൂർ അഡീഷണൽ SI കെ വി മുരളി, ASI അബ്ദുൾ റൌഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജു മോഹൻ, കൺട്രോൾ റൂം ഡ്രൈവർ CPO വിശ്വനാഥൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. രാജ്യത്തെ മത്സ്യസമ്പത്തും സമുദ്രസമ്പത്തും സ്വകാര്യ കുത്തകകൾക്ക് അടിയറ വെക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ. മത്സ്യത്തൊഴിലാളി സംഗമത്തിന്റെ ഭാഗമായി നടത്തുന്ന വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ, ഉച്ചക്ക്, പിന്നെ 4 മണിക്ക്, പിന്നെ രാത്രി 4 പ്രാവശ്യവുമായിരുന്നു. അരി കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് റേഷൻ ഉണ്ടാക്കുന്നത്. റേഷൻ ഒരു കാർഡായിരുന്നു, രണ്ടാക്കി. രണ്ടാക്കിയതിനർത്ഥം APL-കാർക്ക് റേഷൻ ഇല്ല, BPL-കാർക്ക് മാത്രം കൊടുത്താൽ മതി എന്നല്ലേ. അതിവിടെ 4 കാർഡാക്കി കേരളത്തിലെ ഗവൺമെന്റ്. എന്താ കാരണം? ഈ നയം വരുമ്പോൾ ഭാഗ്യത്തിന് ഇടതുപക്ഷ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. 4 കാർഡിൽ ഏറ്റവും അവസാനത്തെ കാർഡാണ് വെള്ളക്കാർഡ്. ഒരു പൈസയും കൊടുക്കാതെ അരി കിട്ടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആദിവാസികൾ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അരി വാങ്ങുന്നത്? കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്കും 1-ാം തീയതി രാവിലെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്ന് 35 കിലോ അരി ഒന്നും കൊടുക്കാതെ കൊടുക്കുന്നു. കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. മത്സ്യബന്ധനത്തിനാവശ്യമായ ഡീസലിനും മറ്റ് അനുബന്ധ സാമഗ്രികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മത്സ്യസമ്പത്തും സമുദ്രസമ്പത്തുമെല്ലാം കേന്ദ്രം സ്വകാര്യ വ്യക്തികൾക്ക് തീറെഴുതുകയാണെന്നും കൂട്ടായി ബഷീർ പറഞ്ഞു. മത്സ്യഫെഡിനെ തകർക്കാനുള്ള ഗൂഢാലോചന നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 13 കൊല്ലം കടപ്പുറത്ത് നടക്കുന്ന മത്സ്യത്തൊഴിലാളി സംഗമത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കളായ KP സഹദേവൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ IK വിഷ്ണുദാസ്, അഡ്വക്കേറ്റ് P സന്തോഷ്, മുൻ MLA AK ദാസൻ, IV ശിവരാമൻ, V വിനോദ്, A രാജേഷ്, M ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാരിത്തെയ്യങ്ങൾക്ക് സമാപനമായി. നാടാകെ ചുറ്റി സഞ്ചരിച്ച് ശനിയെ കടലിൽ ഒഴുക്കുന്ന ചടങ്ങോടെയാണ് മാരിത്തെയ്യങ്ങൾക്ക് സമാപനമായത്. ആധിയും വ്യാധിയും മാറ്റാൻ ഉറഞ്ഞാടി ആവാഹിച്ചെടുത്ത ശനിയെ കടലിൽ ഒഴുക്കി മാരിത്തെയ്യങ്ങൾക്ക് സമാപനമായി. മാടായിക്കാവ് പരിസരത്തു നിന്നാണ് മാരിത്തെയ്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മാരിക്കലുവൻ, മാമാരിക്കലുവൻ, മാരിക്കലിച്ചി, മാമാരികലിച്ചി, മാരിഗുളികൻ, മാമാരിഗുളികൻ തുടങ്ങിയ തെയ്യങ്ങളാണ് കെട്ടിയാടിയത്. മാടായിക്കാവ്, വെങ്ങര, മാട്ടൂൽ, നീരൊഴുക്കുംചാൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മാരിത്തെയ്യം അരങ്ങേറിയത്. വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം നടന്ന മാരിത്തെയ്യങ്ങളുടെ സമാപനം കാണാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. കോഴിയെ അറുത്ത് കുടൽമാലയെടുത്ത് ഗുരുസി നടത്തി ശനിയെ നീറ്റിൽ ഒഴുക്കുന്ന ചടങ്ങും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. കായൽ ടൂറിസം രംഗത്ത് കവ്വായിക്കായലിൽ വൻ മുന്നേറ്റം നടക്കുമ്പോഴും അത് പ്രയോജനപ്പെടുത്താതെ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പൂർണ്ണമായും മാറി നിൽക്കുന്നു. കവ്വായി രാമന്തളി കൊറ്റി കേന്ദ്രീകരിച്ച് ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം കം പാസഞ്ചർ ബോട്ട് സർവീസ് തുടങ്ങണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 30 വർഷം മുൻപ് കവ്വായിക്കായലിൽ ജലഗതാഗത മേഖലയിൽ സാന്നിധ്യമുറപ്പിച്ച
ജലഗതാഗത വകുപ്പിന്റെ ഫിറ്റ്നസ് പോലുമില്ലാത്ത ഒരു പഴയ ബോട്ടാണ് ഇപ്പോഴുമുള്ളത്. കൌവായി കാലിക്കടപ്പുറം കേന്ദ്രീകരിച്ച് ടൂറിസം വകുപ്പ് കോടികൾ മുടക്കി പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ഈ പദ്ധതിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനു പകരം ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തുകയാണ് തെക്കൻ കേരളത്തിലെ ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ. കൌവായി കാലിക്കടപ്പുറം കേന്ദ്രീകരിച്ച് സി കൌവായി പദ്ധതി നടപ്പാക്കിയിരുന്നു. ഒരു സ്റ്റീൽ ബോട്ട് കാലിക്കടപ്പുറത്ത് നിന്ന് സർവീസ് തുടങ്ങി ഏഴിമല വരെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചുവരുന്ന പദ്ധതിയായിരുന്നു ഇത്. നല്ല വരുമാനം ലഭിച്ചിരുന്ന ഈ പദ്ധതി പെട്ടെന്നു തന്നെ പിൻവലിക്കുകയായിരുന്നു. ഈ പദ്ധതിയുടെ ചുവടുപിടിച്ച് കൌവായി, രാമന്തളി, കൊറ്റി കേന്ദ്രീകരിച്ച് ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം കം പാസഞ്ചർ ബോട്ട് സർവീസ് തുടങ്ങണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. പറശ്ശിനിക്കടവ് മോഡൽ പാസഞ്ചർ കം ടൂറിസ്റ്റ് ബോട്ട് സർവീസ് തുടങ്ങിയാൽ കൌവായി കായലിന്റെയും വലിയപറമ്പ് ബീച്ചിന്റെയും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വലിയ തോതിൽ വിദേശീയരും തദ്ദേശീയരുമായ ടൂറിസ്റ്റുകൾ എത്തിച്ചേരും. ഒരു ബോട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥിരമായി കൌവായി, ഏഴിമല, പയ്യന്നൂർ കേന്ദ്രീകരിച്ച് മിതമായ നിരക്കിൽ യാത്ര നടത്തിയാൽ നാട്ടുകാരായ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അത് ഏറെ പ്രയോജനപ്പെടും. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവം 2024 ജനുവരിയിൽ നടക്കും. മുന്നോടിയായി രൂപീകരിച്ച സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാനാണ് തീരുമാനം. 2024 ജനുവരി 8, 9, 10, 11 തീയതികളിലാണ് രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവം നടക്കുക. 2021 നടത്താൻ തീരുമാനിച്ചിരുന്ന പെരിങ്കളിയാട്ടം കോവിഡിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. അവസാനമായി 2008 ഇവിടെ പെരിങ്കളിയാട്ടം നടന്നത്. 2024 നടക്കുന്ന പെരിങ്കളിയാട്ടം ഭംഗിയായി നടത്തുന്നതിനുള്ള സംഘാടക സമിതി നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. ടി ഐ മധുസൂദൻ MLA ആണ് മുഖ്യ രക്ഷാധികാരി. PP ദാമോദരനാണ് വർക്കിംഗ് ചെയർമാൻ. ജനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയോടെ വിപുലമായ രീതിയിൽ പെരിങ്കളിയാട്ടം നടത്താനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. കുഞ്ഞോങ്ങലത്ത് നമ്മളെ ഒരു കാർണിവറിൽ പോയി, അവിടുന്ന് അവിടുത്തെ നിർമ്മാല്യമൊന്നും കിട്ടാതെ അയാളാകെ വിഷമിച്ച് അവിടുന്ന് തിരിച്ചു വന്നു. ഭക്ഷണമൊന്നുമില്ലാതെ അവസാനം തിരിച്ചു വന്നിടെ അയാളുടെ കൂടെ രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ഇങ്ങോട്ട് വന്നു കീടെ ഒരു ഇവിടുത്തെ പിന്നെ മഠത്തിൽ പോയി. മഠത്തിലെ ഒരു അധികാരിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷമം, അവിടെ പോയിട്ട് എനിക്കൊന്നും നന്നായില്ല, മുച്ചിലോട്ട് നമുക്ക് തന്നെ വേറൊരു മുച്ചിലോട്. അപ്പോൾ അയാളെ ഇവിടെ ഒരു വൃത്തം വരച്ച് ഒരു ശൂലം നാട്ടി എന്നിട്ട് രാമന്തളി മുച്ചിലോട് നെല്ല് പ്രശ്നമെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ മുച്ചിലോട്ട് പോകതി കുഞ്ഞുങ്ങലത്ത് നിന്ന് മുച്ചിലോട്ട് പോകതി ഇയാളുടെ കൂടെ തന്നെ വന്നിരുന്നു. അപ്പോൾ ഇയാളുടെ കൂടെ വരുമ്പോൾ പ്രമാഞ്ചരിക്കാവ് വഴി വന്നപ്പോൾ പ്രമാഞ്ചരി ഓതിയും ഇയാളെ അനുഭവിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ ഒരു കളി ഇത് മുച്ചിലോട്ട് പോകതി ക്ഷേത്രം നിർമ്മിക്കുകയും അങ്ങനെയാണ് ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത്. പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ക്ഷേത്രം നവീകരണം ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS പോഷക 2022 കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മാത്തിൽ ടൗണിൽ നടന്ന ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന്റെയും ഇലക്കറികളടക്കമുള്ള നാടൻ ഭക്ഷണത്തിന്റെയും വേവുമരുന്നുകളുടെയും ഒക്കെ പ്രാധാന്യം അറിയിക്കുന്നതായി മാറി പോഷക 22 കർക്കിടക ഫെസ്റ്റ്. മാത്തിൽ ടൗണിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ നിർവഹിച്ചു. ഈ കർക്കിടക ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നേരത്തെ സ്വാഗതം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഈ പവലിയനിൽ വെച്ചിട്ട് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിക്കണം എന്ന് നമ്മൾ CDS തീരുമാനിച്ചപ്പോൾ അങ്ങേറ്റം ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ദീപാ ഡോക്ടർ അത് ഏറ്റെടുക്കുകയും ഇവിടെ വെച്ചിട്ട് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള രോഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. വിവിധതരം കർക്കിടക ഔഷധക്കഞ്ഞിക്കൂട്ടുകൾ, നാടൻ ഇലക്കറികൾ, വിവിധതരം പച്ചമരുന്നുകൾ, തൈലങ്ങൾ, വേവുമരുന്നുകൾ തുടങ്ങി കുടുംബശ്രീയുടെ വിവിധതരം നാടൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നു. CDS ചെയർപേഴ്സൺ ജയശ്രീയു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മിനി കെ, രജനി മോഹൻ, സതീശൻ മാസ്റ്റർ, ഡോക്ടർ ദീപാ കെ, അലീമ PP, കാങ്കോലാലപ്പടമ്പ് വാർഡ് മെമ്പർ പങ്കജാക്ഷൻ, CDS മെമ്പർ പ്രസന്ന എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
റോഡരികിൽ ഇടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നു. മരീക്കാംവള്ളി തോട്ടംകടവ് റോഡിലാണ് അരികിൽ ഇടിഞ്ഞ് അപകട ഭീഷണിയായി മാറിയത്. ചെറുതാഴം പഞ്ചായത്തിലെ നരീക്കാംവള്ളി തോട്ടംകടവ് റോഡിലാണ് റോഡരിക്ക് ഇടിഞ്ഞത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. ഒരു മീറ്ററോളം താഴ്ചയുള്ള വലിയ കുഴിയായി ഇടിഞ്ഞ ഭാഗം മാറിയിട്ടുണ്ട്. കാൽനട യാത്രക്കാരും സ്കൂൾ കുട്ടികളും വാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് അപകട കെണിയായി മാറിയിട്ടുണ്ട്. എതിരെ വരുന്ന വാഹനത്തിന് അരികു കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. ഓവുചാൽ നിർമ്മിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് അരികു കെട്ടി സംരക്ഷിക്കുകയോ പ്രദേശത്ത് ഓവുചാൽ നിർമ്മിക്കുകയോ ചെയ്യണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. കനത്ത മഴയിൽ വീട് തകർന്ന് ദുരിതത്തിലായ ലോട്ടറി തൊഴിലാളി അന്നൂരിലെ പുത്തൻ വീട്ടിൽ ശ്രീജയ്ക്ക് പൈനൂരിലെ ലോട്ടറി ഏജൻസി ഉടമകൾ ധനസഹായം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ധനസഹായം കൈമാറി. കനത്ത മഴയിൽ വീട് തകർന്ന് ദുരിതത്തിലായ അന്നൂരിലെ ലോട്ടറി വിൽപ്പനക്കാരി പുത്തൻ വീട്ടിൽ ശ്രീജയ്ക്ക് പൈനൂരിലെ ലോട്ടറി സ്ഥാപന ഉടമകളായ തിരുവോണം ലോട്ടറി ഏജൻസി ഉടമ പി മോഹനൻ, ചാത്തൂത്ത് ലോട്ടറി ഏജൻസി ഉടമ സി നാരായണൻ, കുബേരൻ ലോട്ടറി ഏജൻസി ഉടമ പി വി വത്സരാജ് എന്നിവർ ചേർന്ന് ധനസഹായം നൽകി. പൈനൂർ സി ഐ ടി യു ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാനും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായ പി വി കുഞ്ഞപ്പൻ ധനസഹായം വിതരണം ചെയ്തു. അതുപോലെ തന്നെ നല്ല മനസ്സുള്ള ചില വ്യക്തിത്വങ്ങൾ തയ്യാറായി കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കുള്ള മൂന്ന് പേരുടെ സംഖ്യ ഡോക്ടറിയുമായി ബന്ധപ്പെട്ടുള്ളത്. കെ കെ കൃഷ്ണൻ, കെ ശ്രീധരൻ, ഒ പി മോഹനൻ, എം ഗോവിന്ദൻ, സി നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കെ മിഥുന്റെ സ്മരണാർത്ഥം കുടുംബം ഉയർത്തിയ എൻഡോമെന്റ് വിതരണം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ കെയുടെ സ്മരണാർത്ഥമാണ് കുടുംബാംഗങ്ങൾ 8, 9, 10, 11 ക്ലാസുകളിലെ കുട്ടികൾക്കായി എൻഡോമെന്റ് ഏർപ്പെടുത്തിയത്. ബുധനാഴ്ച രാവിലെ സ്കൂൾ ഹാളിൽ വച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. എൻഡോമെന്റ് വിതരണവും കെ വി ലളിത നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് കെ രാജീവൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പി വി കുഞ്ഞിക്കണ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ പി കെ പ്രദീപ് കുമാർ, പി സി ജയസൂര്യൻ, പി മിനി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അധികം ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒന്നാണ് നിലമാങ്ങ. നിലമാങ്ങയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നിലമാങ്ങ. മണ്ണിനടിയിലുണ്ടാകുന്ന കൂൺവർഗത്തിൽപ്പെട്ട ഒന്നാണ് നിലമാങ്ങ. മാങ്ങയുടെ രൂപസാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ നിലമാങ്ങ എന്ന് പറയുന്നത്. കഫനാശിനിയായും വയറിളക്കത്തിനും അരുചി മാറ്റാനും ഇത് ഉപയോഗിച്ചു വരുന്നതായി ഇതിനെക്കുറിച്ച് പഠിച്ച കൃഷി ഓഫീസർ എ വി നാരായണൻ പറയുന്നു. നീലമാങ്ങ, നിലമാങ്ങ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. എർത്ത് മാംഗോ അതേമാതിരി സംസ്കൃതത്തിൽ വാൽമീകി ക്രാമം എന്നാണ് അതിനെ പറയുന്നത്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ പഴയ വീടുകൾ പൊളിച്ചാലും അതേ പഴയ മതിലുകൾ പൊളിക്കുമ്പോഴും അതിൻ്റെ അടിയിലുണ്ടാകുന്ന ഒരു കൂൺ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിന് കായകളാണ്, മാങ്ങയുടെ മാതിരിയുള്ള കായകൾ ഉണ്ടാകുന്നു. അത് വളരെ ഔഷധവീര്യമുള്ളതും ആൾക്കാർക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ, ഇപ്പോൾ 60 വയസ്സിന് താഴെയുള്ള ഒരാൾക്കും ഈ ചെടിയെ, ഈ സാധനത്തെപ്പറ്റി അറിയുകയില്ല. അപ്പോൾ ഈ സാധനം വൈദ്യശാലകളിൽ വളരെ വിലവ് പിടിപ്പുള്ള ഒരു സാധനമാണ് ഈ നീലമാങ്ങ. നിലമാങ്ങയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജലജീവൻ മിഷൻ ഹർഗർ ജൽ സർട്ടിഫിക്കേഷന്റെ ഭാഗമായി വിശേഷാൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. 2020 കുടിവെള്ള കണക്ഷന് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കണക്ഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്.
പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി വിശേഷാൽ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. എ വി പ്രഭാകരൻ, വി രാജൻ, ടി കെ ദിവാകരൻ, വാട്ടർ അതോറിറ്റി ഓവർസിയർ എം കെ ജീന, രതീഷ് ബാബു, കെ രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവശത അനുഭവിക്കുന്ന രോഗികളെ വീടുകളിലെത്തി ചികിത്സിക്കുന്നതിനായി പൈനൂർ അനാമയ ആശുപത്രി ആംബുലൻസ് സംവിധാനം ഒരുക്കി. പൈനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ടി കെ സന്തോഷ് കുമാർ ഫസ്റ്റ് കോൾ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെ വീടുകളിലെത്തി ചികിത്സിക്കുന്നതിനായി പയ്യന്നൂർ അനാമയ ആശുപത്രിയിൽ ഫസ്റ്റ് കോൾ ഹോം കെയർ ആംബുലൻസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാർ ടി കെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അനാമയ ആശുപത്രി സിഇഒ രമേശൻ കെ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി വിശ്വൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹരിദാസ്, ഡോക്ടർ ആനന്ദകൃഷ്ണൻ, ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ ദീപു സെബാസ്റ്റ്യൻ, ഡോക്ടർ സജിൻ കെ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തട്ടുകടകളിലെയും ഹോട്ടലിലെയും എണ്ണപ്പലഹാരങ്ങൾക്ക് വില കൂടി. ചായയ്ക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും 10 രൂപയ്ക്ക് മാത്രം പലഹാരങ്ങൾ വിൽക്കുന്ന കടകളും ഉണ്ട്. പാതിയോരങ്ങളിൽ വൈകുന്നേരമാകുമ്പോഴേക്കും സജീവമാകുന്ന തട്ടുകടകളിലും എണ്ണപ്പലഹാരങ്ങൾക്ക് വില കൂടി. ഇത്തരം കടകളിൽ സാധാരണക്കാരന് താങ്ങാനാകുന്ന വിലയാണ് ഉണ്ടായിരുന്നത്. എന്നാലിപ്പോൾ മിക്കവാറും തട്ടുകടകളിലും ഹോട്ടലുകളിലുമെല്ലാം ഒരേ വില തന്നെയാണ്. ഇത്തരം കടകളെ ആശ്രയിക്കുന്നവർക്ക് വലിയ ആഘാതം തന്നെയാണ് ഈ വിലവർദ്ധന. പഴംപൊരി, പരിപ്പുവട, മുട്ടയപ്പം, ഉഴുന്നുവട, ഉണ്ടക്കായ, നെയ്യപ്പം തുടങ്ങിയ എല്ലാ എണ്ണപ്പലഹാരങ്ങൾക്കും ഇപ്പോൾ 2 രൂപയുടെ വിലവർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത്. കടയിൽ പോയി ചായ കുടിക്കുന്നവര് ഇപ്പം വീട്ടിൽ തന്നെ ചായ കുടിക്കുന്ന സ്ഥിതിയായിട്ടല്ലേ. ചായക്ക് പലഹാരത്തിനെയും വില കൂടി. 10 രൂപയിലെ ചായക്ക് 12 രൂപയായി, പലഹാരത്തിന് 12 രൂപയായി. ഇപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റാത്ത, പെട്ടെന്നൊന്നും ബസാറിലെല്ലാം പോയിട്ട് വരും, വീട്ടിലെത്തിയിട്ട് അവിടുന്ന് കുടിക്കേണ്ടി വന്നാൽ നമുക്ക് തളർച്ച തലം വരുന്ന ആ ഘട്ടത്തിൽ കുടിക്കാൻ പറ്റാത്ത സ്ഥിതി. ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇന്നുള്ളത്. എല്ലാവരും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 10 രൂപ വിലയുണ്ടായിരുന്ന ചായക്കും കടികൾക്കും ഇനി 12 രൂപ നൽകണം. എന്നാൽ ഇപ്പോഴും 10 രൂപ മാത്രം ഈടാക്കുന്ന കടകളുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് പുതിയ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കും. എസ് പി സി കണ്ണൂർ റൂറൽ അഡീഷണൽ നോഡൽ ഓഫീസർ സി വി തമ്പാൻ പുതിയ ഓഫീസ് കെട്ടിടം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി തുറന്നു നൽകി. കാങ്കൂൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റൂറൽ ജില്ലാ പ്രൊജക്ട് അസിസ്റ്റന്റ് സുരേഷ്, പി ടി എ പ്രസിഡന്റ് കെ ഭാസ്കരൻ, പ്രിൻസിപ്പൽ വി വി ചന്ദ്രൻ, സീനിയർ അധ്യാപിക വിലാസിനി, എസ് പി സി ലീഡർ കൃഷ്ണൻ എ എം, എസ് പി സി ഗാർഡിയൻസ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, കെ എസ് സിന്ധുമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പൈനൂർ ജെ സി എസിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷ പരിപാടിക്ക് തുടക്കമായി. പൈനൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന പരിപാടി സ്വാതന്ത്ര്യസമര സേനാനി അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 15 ദിവസം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് ജെ സി എസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത്. ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികളും ജെ സി എസ് അംഗങ്ങളും ചേർന്ന് ഗാന്ധിമാവിന് ചുറ്റും 75 മൺചിരാതിൽ ദീപം കൊളുത്തി. പ്രസിഡന്റ് വിനയ പ്രഭു അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ വിദ്യാലയം ട്രസ്റ്റ് സെക്രട്ടറി ദാമോദരൻ, പ്രമോദ് പുത്തലത്ത്, പി സുരേന്ദ്രൻ, ഇ ശരത്കുമാർ, പി വി ശ്രീജേഷ്, സതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജെ സി എസ് പ്രവർത്തകർ ചടങ്ങിൽ സന്നിഹിതരായി. ചടങ്ങിൽ വെച്ച് ശ്രീനാരായണ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
പൈനൂർ കോറോം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഏകദിന റോബോട്ടിക് വർക്ക്ഷോപ്പ് നടത്തി. പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിന് തയ്യാറായ വിദ്യാർത്ഥികൾക്കായാണ് ഏകദിന വർക്ക്ഷോപ്പ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലീന എവി ഏകദിന റോബോട്ടിക് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക വഴി വിദ്യാർത്ഥികളുടെ മാനസികവും സാങ്കേതികപരവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഉതകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന എവി പറഞ്ഞു. ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അശോക് ഹെഗ്ഡെ, കമ്പ്യൂട്ടർ വിഭാഗം മേധാവി സുന്ദർ വെങ്കടാചലം, സിവിൽ വിഭാഗം മേധാവി മേരി സോണിയ, പ്രൊഫസർ ഒ ഉണ്ണികൃഷ്ണൻ, ധനരാജ് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലീന നാരായണൻ, മീര എവി, തൃഷ്ണ, സ്റ്റാഫ് അംഗങ്ങളായ ഷാഹിദ്, രവീഷ്, ശ്രീജിത്ത് എന്നിവർ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കർഷക സംഘം പെരളം സൌത്ത് വില്ലേജ് കൺവെൻഷൻ കൊഴുമ്പൽ രക്തസാക്ഷി മന്ദിരത്തിൽ നടന്നു. കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പെരളം സൌത്ത് വില്ലേജ് കൺവെൻഷൻ കൊഴുമ്പൽ രക്തസാക്ഷി മന്ദിരത്തിൽ കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ ഗോപാലകൃഷ്ണൻ, സി പി ഐ എം പെരളം സൌത്ത് ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ, കെ സന്തോഷ്, ജി ലിജിത്ത്, പി പി ജനാർദ്ദനൻ, ജയന്തി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളോറ കോയിപ്രയിൽ മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം. ജനൽചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്ത നിലയിൽ. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INDUC നേതൃത്വത്തിൽ പൈനൂർ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. ചിറ്റാരിക്കാൽ കുന്നുംകൈ തുള്ളൻകല്ല് സ്വദേശി കെ അഭിജിത്തിനെയാണ് പൈനൂർ പോലീസ് അറസ്റ്റു ചെയ്തത്. മത്സ്യത്തൊഴിലാളി സംഗമത്തിന്റെ ഭാഗമായുള്ള വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് തീരമേഖലയിൽ സ്വീകരണം. രാജ്യത്തെ സമ്പത്തും സമുദ്രസമ്പത്തും സ്വകാര്യ കുത്തകകൾക്ക് അടിയറവെക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ കൂട്ടായി ബഷീർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.